നാളെ ഒക്ടോബർ 1 ഒമാനിൽ ഒരു പ്രത്യേക ഘട്ടമാണല്ലോ. ഈ ഗൾഫ് മേഖല മൊത്തം പരിശോധിച്ചു കഴിഞ്ഞാൽ ആകെ ഒരു രാജ്യം മാത്രമാണ് ഷെഡ്യൂൾഡ് ഫ്ളൈറ്റുകൾ എന്ന രൂപത്തിൽ നിയന്ത്രിതാവസ്ഥയിലാണെങ്കിൽ പോലും കൃത്യമായ ഷെഡ്യൂൾഡ് ഫ്ളൈറ്റുകൾ ആരംഭിച്ചുകൊണ്ട് ഒരു പുതിയ മാതൃക ഈ രോഗകാലഘട്ടത്തിൽ സൃഷ്ടിക്കുന്നത്. അത് ഒമാനാണ്. മസ്കറ്റും സലാലയും ഒക്കെ ഓപ്പണാവുന്നു. ആഴ്ചയിലേക്ക് നേരത്തെ ദിവസം പറഞ്ഞിരുന്ന സ്ഥലങ്ങളിൽ രണ്ട് പ്രാവശ്യം എന്ന മട്ടിൽ, ഒരാഴ്ചയിൽ രണ്ട് പ്രാവശ്യം എന്ന മട്ടിൽ പല സർവീസുകളും ആരംഭിക്കുകയാണ്. ഇതൊരു വലിയ ഐതിഹാസികമായ മാറ്റമാണ്. ഒമാനിൽ അങ്ങനെ രോഗബാധ പെട്ടെന്ന് കുറയുകയോ മരണസംഖ്യയിൽ വലിയ മാറ്റം വരികയോ ഐസിയുയിൽ കഴിയുന്നവരുടെ എണ്ണം കുറയുകയോ ഒന്നും ചെയ്തിട്ടല്ല. നേരത്തെ പ്രഖ്യാപിച്ചിട്ട് ഒരു വലിയ പരീക്ഷണമാണ് ഒമാൻ നടത്താൻ പോകുന്നത്. നാട്ടിൽ നിന്ന് വന്നിറങ്ങുന്നവർക്ക് PCR ടെസ്റ്റിന്റെ സൗകര്യം, അതിവിപുലമായ ഏർപ്പാടുകളാണ് ഒമാനിലെ സിവിൽ ഏവിയേഷനും എയർപോർട്ട് അതോറിറ്റികളുമൊക്കെ ചേർന്ന് ചെയ്തിരിക്കുന്നത്. വളരെയധികം ആയാസരഹിതമായിട്ടുള്ള യാത്ര. ദുബായിലേക്ക് സർവീസുണ്ട്, ദോഹയിലേക്ക് സർവീസുണ്ട്, ഇന്ത്യയിലേക്കുണ്ട്, കേരളത്തിലേക്ക് പ്രത്യേകിച്ച് സർവീസുകൾ കൊച്ചിയിലേക്ക് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ കാര്യങ്ങളൊക്കെ സാധാരണഗതിയിലായി എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഏറ്റവും സുപ്രധാനമായ ഗൾഫിലെ ഒരു പുതിയ സാഹചര്യമാണ് ഒമാൻ ഒക്ടോബർ 1 അന്താരാഷ്ട്ര അതിർത്തികൾ തുറന്നുകൊടുക്കുന്നു എന്നുള്ളത്. PCR എടുത്തിട്ട് 7 ദിവസത്തേക്കാണ് ഒരാൾ ഒമാനിലേക്ക് വന്നതെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ക്വാറന്റൈൻ നിർബന്ധമില്ല. നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ സാധാരണ ജോലിയിലേക്ക് പോകാം. എന്നാൽ 7 ദിവസത്തിനപ്പുറമാണ് നിൽക്കുന്നതെങ്കിൽ നിർബന്ധമായും 14 ദിവസത്തെ ക്വാറന്റൈൻ അനുഷ്ഠിക്കണം. തരസുദ് എന്ന് പറയുന്ന ആപ്പ് നേരത്തെ ഡൌൺലോഡ് ചെയ്യണം. അതിനുശേഷം ട്രാക്കിംഗ് ഉണ്ടായിരിക്കും. ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ഗൗരവത്തിൽ നമ്മളെല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. 25 റിയാലാണ് ഈ ഒരു PCR ടെസ്റ്റിന് കൊടുക്കേണ്ടി വരിക. എന്നാൽ മസ്കറ്റിലും സലാലയിലും ഏർപ്പാടാക്കുന്ന ഡ്രൈവ് ത്രൂ ആയിട്ടുള്ള PCR ടെസ്റ്റ് കേന്ദ്രങ്ങളിൽ 19 റിയാൽ മാത്രമേ കൊടുക്കേണ്ടതുള്ളൂ എന്ന കാര്യവും അറിയിച്ചിട്ടുണ്ട്. ഏതായാലും സാങ്കേതിക സൗഭാഗ്യങ്ങളുടെ അകമ്പടിയോടുകൂടി ഒമാൻ പുതിയൊരു ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നു. അത് ഗൾഫിന് മൊത്തത്തിലൊരു പുതിയ മാതൃക ആയിരിക്കുന്നു എന്ന കാര്യം കൂടി കണക്കാക്കേണ്ടിയിരിക്കുന്നു. ഇതിനിടയ്ക്ക് പെട്രോളിന്റെയും ഡീസലിന്റെയും വില നാളെ ഒക്ടോബർ 1 മുതൽ മാസം മുഴുവനും നീണ്ടു നിൽക്കുന്ന വില പ്രഖ്യാപിച്ചു. സെപ്റ്റംബറിലെ വില തന്നെയാണ് പെട്രോളിന് ഒക്ടോബറിലും ഈടാക്കുന്നത്. എന്നാൽ ഡീസൽ വില ലേശം കുറവ് വന്നിട്ടുണ്ട്. 209 പൈസ ഒരു ലിറ്ററിന് എന്ന രൂപത്തിലാണ് ഡീസലിന് വിലയിൽ ലേശം കുറവ് വന്നെങ്കിലും പെട്രോൾ വില അതുപോലെ നിലനിൽക്കുന്നു. M95 194 പൈസ ഒരു ലിറ്ററിന്, M91 183 പൈസ ഒരു ലിറ്ററിന് എന്നുള്ളതാണ്. കുവൈറ്റിന്റെ അമീർ ഷെയ്ഖ് സബാ അൽ അഹമ്മദ് കഴിഞ്ഞ ദിവസം അന്തരിച്ച സാഹചര്യത്തിൽ 3 ദിവസത്തെ ദുഃഖാചരണമാണ് ഒമാൻ പ്രഖ്യാപിച്ചത്. ഒമാന് ഒരു സഹോദരന്റെ നഷ്ടമായി എന്നാണ് ഹിസ് മജസ്റ്റി സുൽത്താൻ ഹൈതം ബിൻ താരിഖ് ആദ്യത്തെ വാചകത്തിൽ പറഞ്ഞത്. അത്ര കണ്ട് ഒമാനുമായിട്ട് കുവൈറ്റ് അമീർ വളരെയധികം ശക്തമായ ബന്ധം ഉണ്ടാക്കിയിരുന്നു. ആർദ്രമായ, കരുണാർദ്രമായ ഒരു ബന്ധത്തിന്റെ അവകാശികളായിരുന്നു ഈ രണ്ട് കൂട്ടരും, ഒമാനും കുവൈറ്റും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്നും നാളെയും മറ്റന്നാളുമാണ് അവധി. അതുകൊണ്ട് തന്നെ ഇന്ന് പ്രത്യേകിച്ചുള്ള ഈ ഒരു രോഗവുമായി ബന്ധപ്പെട്ട അറിയിപ്പൊന്നും വാർത്താസമ്മേളനമൊന്നും വന്നിട്ടില്ല എന്ന കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇനിയിപ്പോൾ ഞായറാഴ്ചയായിരിക്കും ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകൾ തുറക്കുക. സ്വകാര്യ മേഖലയ്ക്കും അങ്ങനെ 3 ദിവസത്തെ അവധി പ്രഖ്യാപിക്കുകയും പതാക പകുതി താഴ്ത്തി കെട്ടുന്ന സമീപനത്തിലേക്ക് ദുഃഖാചരണം എത്തുകയും ചെയ്തിരിക്കുകയാണ്. ഇന്ന് ഹിസ് ഹൈനസ് ഷെയ്ഖ് നവാഫ് അൽ അഹമ്മദ് പുതിയ അമീറായി, 16-ാമത്തെ കുവൈറ്റ് അമീറായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുത്തിട്ടുണ്ട്. എണ്ണ വില കുറഞ്ഞിരിക്കുകയാണ്. ഈ രോഗം ഇങ്ങനെ ഗൾഫ് മേഖലയിലും എണ്ണ ഉൽപ്പാദക രാജ്യങ്ങളിലും രൂക്ഷമായി പോകുന്ന സാഹചര്യത്തിൽ എണ്ണ വില കൂടുതലായിട്ട് എണ്ണയ്ക്ക് ഡിമാൻഡ് വരുമോ വരില്ലയോ എന്നൊരു ഭീതി കൊണ്ട് ആ വില അങ്ങ് കുറഞ്ഞു പോയിട്ടുണ്ട്. ഒരു 40 സെന്റ് കുറഞ്ഞൊരു ബാരലിന് $40.63 കുറഞ്ഞിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. വരുന്ന മാസങ്ങളിൽ പ്രത്യേകിച്ച് നവംബർ ഡിസംബറിലൊക്കെ വിചാരിച്ചതിനേക്കാൾ കുറഞ്ഞ രൂപത്തിലായിരിക്കും ഡിമാൻഡ് ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് പൊതുവെ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഗൾഫ് മേഖലയ്ക്ക് അതൊരു വലിയ നഷ്ടമായിട്ട് മാറും എന്ന ആശങ്കയും പ്രചരിക്കുകയാണ്. സലാല എയർപോർട്ട് എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് കാണാൻ വേണ്ടി ദഫാർ ഗവർണർ സയ്യിദ് മുഹമ്മദ് ബിൻ സുൽത്താൻ അൽ ബുസൈദി സന്ദർശനം നടത്തി. നാളെ വിമാന സർവീസ് ഉണ്ടാകും. മസ്കറ്റിനും സലാലയ്ക്കും ഇടയിൽ ഒമാൻ എയർ സർവീസ് നടത്തുന്നുണ്ട്. ആളുകൾക്ക് സഞ്ചരിക്കാനുള്ള വലിയ അവസരമാണ് വരുന്നത്. ഇനിയിപ്പോൾ സലാലയ്ക്കുള്ളിലും
മസ്കറ്റിനുള്ളിലുമുള്ള ബസ് സർവീസുകളെല്ലാം അടുത്ത ആഴ്ചയോടുകൂടി ആരംഭിക്കുന്നു. ഒക്ടോബർ 4-ലും 18-ലും ഒക്കെ ആയിട്ട് ആരംഭിക്കുകയാണ്. അങ്ങനെ ഒമാൻ മാർക്കറ്റ് വീണ്ടും തൊഴിൽ രംഗവും ഒക്കെ സജീവമായിട്ട് വരുന്നതിന്റെ സർവ്വലക്ഷണങ്ങളും കാട്ടിത്തുടങ്ങിയിരിക്കുകയാണ്. നവംബർ 1-നാണല്ലോ സ്കൂൾ തുറക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ സ്കൂളിൽ പോയി ഇരുന്നുള്ള പഠിത്തം നിർബന്ധമാക്കുന്ന കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. ഓപ്ഷൻ അനുസരിച്ച് ഒന്നുകിൽ ഇൻ ക്ലാസ് അല്ലെങ്കിൽ ഓൺലൈൻ, ഇതൊക്കെ തിരഞ്ഞെടുക്കാനുള്ള അധികാരവും അവകാശവും മാതാപിതാക്കൾക്കും കുട്ടികൾക്കുമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി 30 ദിവസം 31 ദിവസം ബാക്കിയുണ്ടല്ലോ. ആ സമയത്ത് എന്തെങ്കിലും പ്രത്യാഘാതങ്ങൾ ഉണ്ടായാൽ അതനുസരിച്ച് ആലോചിക്കാം എന്ന കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. 10-28 കൊല്ലം കാത്തുകാത്തിരുന്ന ബാബറി മസ്ജിദ് പൊളിച്ച കേസുമായി ബന്ധപ്പെട്ട വിധി ലക്നൌവിലെ CBI വിചാരണ കോടതി ഇന്ന് പുറപ്പെടുവിച്ചു. ഗൂഢാലോചനയില്ല, ഉണ്ടെന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് 32 പ്രതികളെയും വെറുതെ വിടുന്നു. ഇതാണ് 2000 പേജ് വരുന്ന വിധി പകർപ്പിന്റെ ഉള്ളടക്കമായി ജഡ്ജി SK യാദവ് അറിയിച്ചിരിക്കുന്നത്. ആസൂത്രിതമല്ല, മാത്രമല്ല ജനക്കൂട്ടത്തെ തടയാനാണ് അദ്വാനിയും മുരളി മനോഹർ ജോഷിയും ശ്രമിച്ചതെന്നും കൂടി ജഡ്ജി പറയുകയായിരുന്നു. ഇന്ത്യൻ എംബസിയിൽ ഗാന്ധി ജയന്തി ആചരണം വച്ചിരുന്നത്, ആഘോഷ പരിപാടികൾ വച്ചിരുന്നത് തൽക്കാലം മാറ്റിവച്ചിരിക്കുകയാണ്. കാരണം 3 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണവുമായി ബന്ധപ്പെട്ടാണ് ഒമാനിലെ ഇന്ത്യൻ എംബസി അറിയിപ്പ് നൽകിയിരിക്കുന്നത്. കുവൈറ്റിൽ ഇന്ന് രോഗബാധയാൽ 3 പേർ മരിച്ചു, 614 പുതിയ കേസുകളുമുണ്ട്. ബഹ്റിനിൽ 2 പേർ മരിച്ചെന്ന റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഖത്തറിൽ 227 പേർക്കാണ് രോഗബാധ പുതിയതായി വന്നിരിക്കുന്നത്. മരണസംഖ്യ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ട വിധിയുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ ലോകമെങ്ങും നടന്നുകൊണ്ടിരിക്കുന്നു, അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെയുള്ള രൂപത്തിൽ. ഒമാൻ മലയാളത്തിന്റെ സെപ്റ്റംബർ 30-ന്റെ സ്പെഷ്യൽ അപ്ഡേറ്റ് സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.